ഭാസ്കരൻ നവമീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മാറ്റിവെച്ചതുപോലെ പെൻഷനും മാറ്റിവെക്കണമെന്ന് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പണം ഈടാക്കണമെന്നും സമിതിയുടെ ശുപാർശയിൽ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ വ്യാപാരമാന്ദ്യം സംസ്ഥാനത്തിൻ്റെ കടം കുത്തനെ വർദ്ധിപ്പിക്കുമെന്നും സർക്കാർ നിയോഗിച്ച സമിതി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. വരവും ചെലവും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനിലെ വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതിയെയാണ് നിയോഗിച്ചത്. ലോക്ക്ഡൌൺ തീരുന്നതോടെ സംസ്ഥാനത്ത് സ്വീകരിക്കേണ്ട നടപടികൾ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച് സർക്കാർ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. സമിതി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. കോവിഡിനെ തുടർന്നുണ്ടായ വ്യാപാരമാന്ദ്യം കേരളത്തിൻ്റെ കടം കുത്തനെ ഉയർത്തുമെന്ന് സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കടബാധ്യത 325,542.42 crore റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ 292,86.9 crore സംസ്ഥാനത്തിൻ്റെ കടം. കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ചതുപോലെ പെൻഷനും മാറ്റിവെക്കണമെന്ന് വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. 20,000 രൂപയ്ക്ക് മുകളിൽ പെൻഷൻ വാങ്ങുന്നവർക്കാണ് ഇത് ബാധകമാക്കേണ്ടത്. സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പണം ഈടാക്കണമെന്നാണ് മറ്റൊരു ശുപാർശ. പണമുള്ളവർക്ക് സർക്കാർ ആശുപത്രികളിൽ പെയ്ഡ് സർവീസ് ഏർപ്പെടുത്തണം. സാമ്പത്തിക ശേഷിയുള്ളവർക്ക് പണം നൽകി ചികിത്സ സ്വീകരിക്കാനുള്ള സംവിധാനത്തിൻ്റെ സാധ്യത പരിശോധിക്കണം. സാധാരണ പ്രവൃത്തി സമയത്തിന് ശേഷമാണ് ഈ സേവനം നൽകേണ്ടത്. ഇങ്ങനെ ലഭിക്കുന്ന വരുമാനം ഡോക്ടർമാർക്കും ആശുപത്രികളുടെ വികസനത്തിനുമായി വിനിയോഗിക്കണം. സർക്കാർ സേവനങ്ങളുടെ നിരക്കിൽ 25% വർദ്ധനവ് വരുത്തണം. സർക്കാർ ഭൂമിയുടെ പാട്ടത്തുക കൂട്ടണമെന്നും സമിതി ശുപാർശ ചെയ്തു. സർക്കാർ ഉയർന്ന പലിശയ്ക്കെടുത്ത വായ്പകൾ കുറഞ്ഞ പലിശയിലേക്ക് മാറ്റണം. വലിയ പലിശയുള്ള കടങ്ങൾ പുനഃക്രമീകരിച്ച് പലിശ ബാധ്യത കുറയ്ക്കണം. 8 മുതൽ 9% വരെയാണ് ഇപ്പോൾ നൽകേണ്ടി വരുന്ന ശരാശരി പലിശ. 5 മുതൽ 6% ഇപ്പോൾ വിപണി നിരക്ക്. ഈ സാമ്പത്തിക വർഷം 19,850 crore പലിശയായി നൽകേണ്ടി വരുന്നത്. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തു. എയ്ഡഡ് സ്കൂളുകളിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തണം. സാമ്പത്തികാവസ്ഥ തിരിച്ചു കയറണമെങ്കിൽ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സ്ഥിതി മെച്ചപ്പെടണം. അനാവശ്യ നിയമനങ്ങൾ റദ്ദാക്കണം. ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശികയ്ക്ക് പലിശ നൽകുന്ന രീതി അവസാനിപ്പിക്കണം. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശികയ്ക്ക് 8% പലിശ നൽകിയത് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ കെ ജെ ജോസഫ്, സാമ്പത്തിക വിദഗ്ധരായ ഡോക്ടർ പിനാകി ചക്രവർത്തി, ഡോക്ടർ ഡി നാരായണ, ഡോക്ടർ എ വി ജോസ്, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസോസിയേറ്റ് പ്രൊഫസർമാരായ ഡോക്ടർ എൻ രാമലിംഗം, എൽ അനിതാകുമാരി എന്നിവരുൾപ്പെടുന്ന സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ചെലവ് ചുരുക്കലിന് ശുപാർശ നൽകാൻ CDS ഡയറക്ടർ ഡോക്ടർ സുനിൽ മാണി അധ്യക്ഷനായ സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ഈ സമിതിയുടെ റിപ്പോർട്ട് കൂടി കിട്ടിയതിനു ശേഷമേ സർക്കാർ അന്തിമ തീരുമാനം എടുക്കൂ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും നവമീഡിയ അപ്ലിക്കേഷനും വെബ്സൈറ്റും സന്ദർശിക്കുക.